September 9 ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ്. നാട്ടിൽ കുറേ മാസങ്ങളായി തങ്ങേണ്ടി വന്നു. പല സാഹചര്യങ്ങൾ കൊണ്ട് യുഎഇയിലേക്ക് വരാൻ പറ്റിയില്ല. വിസ എക്സ്പയറി തന്നെയായിപ്പോയി. ഇനി ആ വിസയിൽ വരാൻ പറ്റുമോ പറ്റില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ. ദുബായ് വിസയാണെന്നുണ്ടെങ്കിൽ നവംബർ 9 വരെ വരാനുള്ള ഒരു ഓപ്ഷനുണ്ട്. പക്ഷേ മറ്റ് എമിറേറ്റുകളിലെ വിസക്കാരുടെ കാര്യത്തിൽ ഇതുവരെ തീരുമാനം വന്നിട്ടില്ല. 6 മാസം കഴിഞ്ഞ് പോയവർക്ക് വരാൻ പറ്റുന്നുണ്ട്, പക്ഷേ എക്സ്പയറി ആയിപ്പോയവർ. ഒരു കാര്യം പറയട്ടെ, പാലിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കമ്പനികളുടെ ഉദ്ദേശ്യശുദ്ധി മനസ്സിലാക്കാൻ പറ്റിയ ഒരു സന്ദർഭം കൂടി ആയിട്ട് കാണണം. ഈ വിസ എക്സ്പയറി ആയി പോയവരുടെ വിസ ഇവിടെ വെച്ച് തന്നെ ഈ കമ്പനികൾക്ക് ക്യാൻസൽ ചെയ്യാം. 195 ദിർഹം, 200 ദിർഹം, 250 ദിർഹത്തിന് താഴെയാണ് ടൈപ്പിംഗ് ഫീസ് അടക്കം വരിക. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ വിസിറ്റ് വിസ എടുക്കാം. ആ വിസിറ്റ് വിസയിൽ നാട്ടിൽ നിന്ന് ദുബായിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ വാക്സിനേഷൻ പോലും വേണ്ടല്ലോ. വന്നിറങ്ങിയിട്ട് അതേ കമ്പനിയിൽ പോയി 1 മാസത്തിനിടയിൽ, 1 മാസത്തെ വിസിറ്റ് വിസ എന്ന് പറയുന്ന 300 മുതൽ 350 ദിർഹം വരെയാണ് മാർക്കറ്റ് ഈടാക്കുന്നത്. അതിൽ വന്നിറങ്ങിയിട്ട് ഈ കമ്പനിയിൽ പോയി പുതിയ വിസ അടുപ്പിക്കാം. അപ്പോൾ വരുന്ന വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദുബായ് വാർത്ത എന്നീ കാര്യം ഓർമ്മിപ്പിക്കുന്നത്, കമ്പനികളെയും ജീവനക്കാരെയും. ഒരുപാട് പേരുടെ മാനസികാവസ്ഥ തെറ്റിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. വിസ എക്സ്പയറി ആയിപ്പോയി, പക്ഷേ അത് ക്യാൻസലാക്കുക, പുതിയ വിസിറ്റ് വിസയിൽ വരിക, ഇവിടെ വിസിറ്റ് വിസയിൽ വന്നു നിന്നിട്ട് അതേ കമ്പനിയിൽ തന്നെ പുതിയ വിസ അടുപ്പിക്കാൻ നോക്കുക. അപ്പോൾ കൂടിപ്പോയാൽ ഈ 2 വിസ പുതുക്കുന്നതിനും വിസ പുതിയത് അടുപ്പിക്കുന്നതിനും തമ്മിലുള്ള വ്യത്യാസം വരിക 2000 ദിർഹമായിരിക്കാം പരമാവധി. ഈ 2000 ദിർഹം എന്ന 40,000 രൂപയാണോ നമ്മുടെ ജീവിതം നിശ്ചയിക്കുന്നത്? നമ്മുടെ മാനസിക സമ്മർദ്ദം അളക്കുന്ന മാപിനി അതാണോ? ഇതൊക്കെ ആലോചിച്ചിട്ട് അടിയന്തരമായി നാട്ടിൽ നിൽക്കുന്നവർ തങ്ങളുടെ കമ്പനികളുമായി ബന്ധപ്പെട്ട് വിസ എക്സ്പയറിയായി, ഇനി ഇങ്ങനെ ആനുകൂല്യം വരുമെന്നും പറഞ്ഞ് കാത്തു നിൽക്കാതെ ഞങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്തിട്ട് എനിക്കൊരു വിസിറ്റ് വിസ എടുത്തു തരൂ, അതിൽ വന്നിട്ട് നമുക്ക് വിസ എടുക്കാം, പിന്നീട് അത് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ കമ്പനി പറയുകയാണ്, അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, ഒരുപാട് ചിലവ് വരും. ഈ ഒരുപാട് ചിലവെന്ന് പറയുന്നത് 2000 ദിർഹത്തിൻ്റെ വ്യത്യാസമാണെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കുക. ഇതൊരു ഉപായമായി സ്വീകരിച്ച ആളുകൾ വന്നിറങ്ങുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വലിയ മാനസിക സമ്മർദ്ദം ജോലി നഷ്ടമെന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിയിരിക്കാതെ വരാൻ വേണ്ടി ദുബായ് വാർത്ത ഈ ഉപായം പരസ്യമായി പറയുന്നത്. അബുദാബി അലൈൻ ഭാഗത്ത് വന്നിറങ്ങുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസും എയർ ഇന്ത്യയും ഇന്നൊരു പ്രോട്ടോകോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം, ICA രജിസ്ട്രേഷൻ അറൈവൽ അത് ആവശ്യമാണ്, അല്ലെങ്കിൽ റെസിഡൻസ് എൻട്രി കൺഫർമേഷൻ ആവശ്യമാണ്. അബുദാബിയിൽ ഏത് വിസക്കാർക്കും വന്നിറങ്ങാം, അത് വിസിറ്റ് വിസയാണെങ്കിലും റെസിഡൻസ് വിസയാണെങ്കിലും എവിടെയുള്ളവർക്കും വന്ന് അബുദാബിയിൽ ഇറങ്ങാം. 48 മണിക്കൂർ PCR, പിന്നെ റാപ്പിഡ് PCR അതൊക്കെ വേണം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണോ ഫ്ലൈറ്റിൽ കയറുന്നത് അവിടെ കാണിക്കണം. വന്നിട്ട് അബുദാബി എയർപോർട്ടിൽ നിന്ന് PCR എടുക്കണം. വാക്സിൻ എടുത്തവരാണെങ്കിൽ 4ാമത്തെ ദിവസവും 8ാമത്തെ ദിവസവും അബുദാബിയിൽ PCR എടുക്കണം. വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ 10 ദിവസം ഹോം ക്വാറന്റൈൻ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ അനുഷ്ഠിക്കേണ്ടി വരും എന്ന കാര്യം അറിഞ്ഞിരിക്കുക. 16 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ ക്വാറന്റൈൻ ഉപാധികൾ ബാധകമല്ല എന്ന കാര്യവും എയർ ഇന്ത്യ എക്സ്പ്രസ് ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. UAE ടു സൗദി അറേബ്യ എല്ലാവരും കാത്തിരിക്കുന്ന സർവീസ് ഓരോ ഘട്ടമായി വീണ്ടും ആരംഭിക്കുമ്പോൾ ഫ്ലൈ ദുബായ് പറയുന്നു, ഈ പ്രോട്ടോകോൾ അതുമായി ബന്ധപ്പെട്ടത് പുറത്തിറക്കുന്നു. റെസിഡൻസ് വിസ സൗദി അറേബ്യയിൽ ഉള്ളവർക്ക് 14 ദിവസം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ കഴിഞ്ഞിട്ടില്ല, ടച്ച് ചെയ്തിട്ടില്ല എന്നൊക്കെ ഉറപ്പിച്ചാൽ അതിനുശേഷം അങ്ങോട്ട് പോവാം. വിസിറ്റ് വിസ കിട്ടിയവർക്കും UAE നിന്ന് പോകാം. പക്ഷേ 14 ദിവസം ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങൾ റെഡ് ലിസ്റ്റിലാണ്, അവിടെ ടച്ച് ചെയ്തിട്ടില്ല എന്നത് ബോധ്യപ്പെടുത്താൻ തക്ക രേഖയുണ്ടായിരിക്കണം. കോവിഡ് വാക്സിനേറ്റഡ് ആയിരിക്കണം, അത് കഴിഞ്ഞ് 14 ദിവസം കഴിഞ്ഞിരിക്കണം. സൗദി അറേബ്യ അപ്രൂവ് ചെയ്ത വാക്സിൻ ആയിരിക്കണം. ഇനി അതല്ലെങ്കിൽ ഉദാഹരണത്തിന് സിനോഫാം ആണെങ്കിൽ അപ്രൂവ് ചെയ്ത ഫൈസർ പോലുള്ള വാക്സിൻ 1 ഡോസെങ്കിലും പിന്നീട് എടുത്തിരിക്കണം. ഇനി സ്പോൺസർ കൂടെയുള്ള ഗാർഹിക തൊഴിലാളികളാണെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല, ഉംറ വിസ കിട്ടിയവർക്ക് പോകാം. പക്ഷേ 14 ദിവസം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ ടച്ച് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. വാക്സിനേറ്റഡ് ആയിരിക്കണം. PCR 72 മണിക്കൂറിനിടയിലത് എടുത്തിരിക്കണം. 8 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇക്കാര്യങ്ങൾ വേണ്ട, സ്വദേശികൾക്കും ഇതൊന്നും ബാധകമല്ല എന്നറിഞ്ഞിരിക്കുക. വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഫ്ലൈറ്റിൽ കയറിയാൽ 7 ദിവസത്തെ ക്വാറന്റൈൻ അനുഷ്ഠിക്കാമെന്നുള്ള സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ബുക്കിംഗ് ഉണ്ടായിരിക്കണം. ഹെൽത്ത് ഫോം ഉണ്ടായിരിക്കണം. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഇത്തരം അടിസ്ഥാന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. GCC റെസിഡൻസ്
വിസ ഉള്ളവർക്കാണെങ്കിൽ ഈ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളിൽ ഇളവുകൾ അനുവദിച്ചിട്ടുണ്ട്. എയർ അറേബ്യ സെപ്റ്റംബർ 14 മുതൽ സൗദി അറേബ്യയിലേക്ക് ഫ്ലൈറ്റ് ആരംഭിക്കുന്നു. എമിറേറ്റ്സ് സെപ്റ്റംബർ 11 മുതൽ ആരംഭിക്കുകയാണ്. റിയാദ് ജിദ്ദ ദമാം പിന്നെ മദീനയിലേക്കും നേരിട്ട് ദുബായിൽ നിന്ന് ഫ്ലൈറ്റുണ്ട് എമിറേറ്റ്സിൻ്റെ വക. സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്കും എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആരംഭിക്കുന്നു 8 മുതൽ. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്ന ആളുകൾ യുഎഇയിൽ ശ്രദ്ധിക്കുക. ജയിലുശിക്ഷ ഉറപ്പാണ് പിടിക്കപ്പെട്ടാൽ 20,000 ദിർഹം പിഴ ഏറ്റവും കുറഞ്ഞത്. ഓർമ്മിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ഒരു പാർട്ട് ടൈം ജോലി, കഴിഞ്ഞ ദിവസവും പാർട്ട് ടൈം ജോലിയെക്കുറിച്ച് പറഞ്ഞു. ടൂർ ഗൈഡായിട്ട് ദുബായിലും യുഎഇയിലും എവിടെയും പോകാൻ പറ്റിയൊരു പാർട്ട് ടൈം ജോലിക്ക് അവസരം കിട്ടുകയാണ്. അതായത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഈ പെർമിഷൻ എടുക്കേണ്ടത്. അതിൽ ഭാഷ അറിയാമെന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം, ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് കൊടുക്കാനുള്ള യോഗ്യതയുണ്ട് എന്നുള്ള അല്ലെങ്കിൽ അത് പഠിച്ചിട്ടുണ്ട് എന്നുള്ള ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ ഓരോ എമിറേറ്റിലും ഓരോ ഫീസാണ്. അബുദാബിയിലാണെങ്കിൽ 5,500 ദിർഹം കൊടുക്കാം. 2 വർഷത്തേക്കാണ് ടൂറിസം ഗൈഡായി പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുക. നല്ല കാശ് കിട്ടുന്ന ഏർപ്പാടാണിത്. ദുബായിലാണെങ്കിൽ 7,000+ ദിർഹമാകും മൊത്തത്തിൽ എന്നാണ് പറയുന്നത്. എക്സ്പോ വരുന്ന സാഹചര്യത്തിൽ അതിന് വലിയ അവസരമാണ് ഒരുങ്ങി വരുന്നത്. യുഎഇയിൽ 772 കേസുകളാണെന്ന്, കഴിഞ്ഞ 10-11 മാസത്തിലെ ഏറ്റവും കുറഞ്ഞ കണക്കാണ്. 4 പേർ മരിച്ചു. 7,400+ ആളുകൾ ആക്റ്റീവ് ആയി കഴിയുന്നു. കേരളത്തിൽ 26,000+ കേസുകളാണ്. 17% TPR ഉണ്ട്. 125 മരണവും. ഇന്നത്തെ ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സ് സമാപിക്കുന്നതോടൊപ്പം ഓർമ്മിപ്പിക്കുന്ന കാര്യം, വിസ എക്സ്പയറി ആയിപ്പോയി, അബുദാബിയാണ്, അജ്മാനാണ്, ഷാർജയാണ്, ഉമ്മൽക്കൊയ്നാണ്, ഫുജേറയാണ് എന്നൊക്കെ പറഞ്ഞ് പരിതപിച്ചിരിക്കാതെ ആദ്യം പറഞ്ഞ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ട പദ്ധതികൾ ആലോചിച്ചുകൊണ്ട് രംഗത്ത് വരിക. തൊഴിലവസരം സജീവം. ഇതുപോലെ തൊഴിലവസരം ഉള്ളൊരു സമയം യുഎഇയിൽ കഴിഞ്ഞ 10-20 വർഷത്തിനിടയിൽ വന്നിട്ടില്ല എന്നാണ്. മിടുക്കന്മാരെ തേടി നടക്കുന്ന സാഹചര്യമാണ്. മിടുക്കന്മാർക്ക് വന്നാൽ ബിസിനസ് അടക്കമുള്ള പല കാര്യങ്ങളിലേക്കും നേരിട്ട് പ്രവേശിക്കാൻ പറ്റിയ സാഹചര്യമാണ് എന്നുള്ള അവസരം മുതലാക്കുക. നന്ദി.